എല്ലാവരുടെയൊന്നും കൺമുന്നിലും സ്വപ്നത്തിലും ഈശ്വരന്മാർ വരില്ലെന്ന് മുത്തശ്ശി പറയാറുണ്ട്. നേരിട്ടോ സ്വപ്നത്തിലോ ദർശനം നൽകുകയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അത്രേ. വിഷ്ണു ഭഗവാൻ എന്തിനായിരിക്കും എന്റെ അടുത്ത് വന്നത്? എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ അത്ഭുതം എനിക്ക് കാണിച്ചു തന്നത്? അത് അയ്യപ്പ സ്വാമി ഉണ്ണിമോൾക്ക് നൽകുന്ന പ്രസാദമായിട്ട് കണ്ടാൽ മതി. അയ്യപ്പസ്വാമി എനിക്ക് തരുന്ന പ്രസാദോ? വാവേ എന്തോ മനസ്സിൽ വെച്ച് പറയുന്നുണ്ട്. തെളിച്ച് പറ വാവേ. ഉണ്ണിമോൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? മറ്റാർക്കും നൽകാത്ത മഹാഭാഗ്യമാ വിഷ്ണു ഭഗവാൻ ഉണ്ണിമോൾക്ക് നൽകിയത്. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അത് കാണുക, അറിയുക, അനുഭവിക്കുക. ഉണ്ണിമോൾ ഇപ്പോൾ ഒരു യാത്രയിലാണെന്ന് കരുതിക്കോളൂ. യാത്ര അവസാനിക്കുമ്പോഴേക്കും ഉണ്ണിമോൾ വൈകുണ്ഠനാഥനെ അറിഞ്ഞു കഴിഞ്ഞിരിക്കും. ഒരു ജന്മത്തിന്റെ പരിപൂർണതയാണത്. എന്നുവെച്ചാ? ഒരു യാത്രയാകുമ്പോൾ വഴിയിൽ പലരെയും കാണും. പരിചയപ്പെടാൻ തോന്നുന്നവരെ പരിചയപ്പെടുക, കുശലം പറയുക, കൂട്ടുകൂടാൻ തോന്നുന്നവരോട് കൂട്ടുകൂടുക, വണങ്ങാൻ തോന്നുന്നവരെ വണങ്ങുക. യാത്ര അവസാനിക്കുമ്പോൾ 10 പൂർണ്ണ അവതാരങ്ങളിലൂടെ തീർത്ഥാടനം ചെയ്ത പുണ്യം ഉണ്ണിമോൾക്ക് ലഭിച്ചിരിക്കും. ഇതുപോലെയുള്ള അനുഭവം എനിക്ക് ഇനിയും ഉണ്ടാവുന്നാണോ ഗിരിധരൻ പറഞ്ഞു വരുന്നത്? ഗിരിദേവം പറഞ്ഞതുപോലെ യാത്ര തുടരട്ടെ. ക്ഷേത്രകുളത്തിൽ പോയി കുളിച്ചിട്ട് വേഗം വാ ഉണ്ണിമോളെ.